തിരുനെല്ലൂർ തിരുനെല്ലി മഹാത്മ്യം. വ്യാകൃത്വകം ഭരധരൻ മൃഗയാ വിനോദൻ ശീഘ്രേഷ്ടദാന നിരതൻ ത്വരിത സമേ നേത്രയോജ്വലമുഖം പരമസ്ത്രമൂർത്തി ശ്രീവ്രീഹി ദേശനിലയം ഹൃദി ഭാവയാമി. പുലിത്തോൽ വസ്ത്രമായി ധരിച്ചവനും വേടവിനോദിയായവനും വേഗത്തിൽ ഇഷ്ടങ്ങളെ സാധിപ്പിച്ചു തരുന്നവനും ശ്രീ പാർവതി സമേതനും മൂന്ന് കണ്ണുകൾ കൊണ്ട് തിളങ്ങുന്ന മുഖത്തോടു കൂടിയവനും പാശുപതാസ്ത്രമൂർത്തിയുമായ ശ്രീ തിരുനെല്ലൂർ തേവരെ ഞാൻ ധ്യാനിക്കുന്നു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ അരുളപ്പാട് അംഗീകരിച്ച് പരശുരാമൻ കേരളം സൃഷ്ടിച്ചു. കേരള സൃഷ്ടി കഴിഞ്ഞ് ത്രിമൂർത്തികളെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ പേരൂരിൽ അധിവസിപ്പിച്ചു. അതാണ് ചിരപുരാതനമായ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം. അവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറിയും ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ തെക്കു മാറിയും കായലോരവും ഹരിതശോഭയാർന്ന നെൽപ്പാടങ്ങളും കേരവൃക്ഷങ്ങളും പരസ്പരം കൈകോർത്ത് സർവമത സഹോദര്യത്തിൻ്റെ സമന്വയത്താൽ സമൃദ്ധമായ തിരുനെല്ലൂർ ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ തൊടുകൂറിയെന്നോണം ഒരു ശിവക്ഷേത്രം. വിശ്വാസികളുടെ പരദേവതയും ജഗന്മംഗളകാരനുമായ തേവരുടെ തിരുസന്നിധി എന്നറിയപ്പെടുന്ന തിരുനെല്ലൂർ മഹാദേവക്ഷേത്രം. ഏറെ മഹാത്മ്യമേറിയ ഈ ക്ഷേത്രത്തിന് ഏകദേശം 1400 വർഷത്തെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. കേരളോൽപത്തിക്ക് ശേഷം പരശുരാമനാൽ ആനയിക്കപ്പെട്ട് കേരളത്തിലെത്തിയ നമ്പൂതിരി കുടുംബങ്ങളിൽ 5 മനക്കാർക്ക് താമസമുറപ്പിക്കാൻ പെരുംകാടായിരുന്ന ഈ പ്രദേശം ജനവാസയോഗ്യമാക്കി തീർത്ത് ഇവിടെ 5 മന പണി കഴിച്ച് അതിൽ താമസമാക്കിച്ചു. ഈ പ്രദേശത്തിന് പെരുംകാട് എന്ന അർത്ഥത്തിൽ പെരിങ്ങാട് എന്ന് നാമകരണം ചെയ്തു.
ഈ അഞ്ചു മനക്കാർ തിരുവാമഠം. മാടക്കാവ്, അമ്പാടി, ആട്ടേത്ത, കറുത്തേടത്ത് എന്നിവരായിരുന്നു. ഈ അഞ്ചു മനക്കാർക്കും ഇവരോടൊപ്പം താമസമാക്കിയ ഗ്രാമവാസികൾക്കും നിത്യം വൈദിക കർമാനുഷ്ഠാനങ്ങൾക്ക് ആരാധന നടത്തുവാൻ ഒരു ക്ഷേത്രം പണികഴിച്ച് പരശുരാമ ഉപദേശപ്രകാരം പ്രതിഷ്ഠ നടത്തി. ഈ പ്രതിഷ്ഠയ്ക്ക് ശിവലിംഗം കൊണ്ടുവന്നത് ചരിത്രപ്രസിദ്ധമായ തിരുനെല്ലി പ്രദേശത്തു നിന്നായതുകൊണ്ടാണത്രേ ഈ ക്ഷേത്രം തിരുനെല്ലൂർ എന്നറിയപ്പെടുന്നത്. ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം കുറിക്കുവാനായി ആനയിക്കപ്പെട്ടു കൊണ്ടുവന്ന ദൈവജ്ഞന്മാരുടെ പരമ്പരയാണ് പെരിങ്ങാട് കളരിക്കൽ പണിക്കർ സമുദായം. Thank you.
ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനം ഇന്നത്തെ ആലും ആൾത്തറയും നിൽക്കുന്നിടത്താണ് എന്ന് പറയപ്പെടുന്നു. ആ ക്ഷേത്രം ജീർണിച്ചപ്പോൾ ഇന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരുടെ വംശപരമ്പര കാലക്രമത്തിൽ അന്യനിന്നുപോയി. പിന്നീട് ക്ഷേത്രത്തിൻ്റെ ഭരണാധിപത്യം ഇന്നത്തെ ഊരാളന്മാരായ നെടിയൻപറമ്പ് മനക്കാരിൽ വന്നു ചേർന്നു. അതിനുശേഷം ദേവചൈതന്യത്താൽ ക്ഷേത്രവും ഗ്രാമപ്രദേശവും സമ്പൽ സമൃദ്ധമായി. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ മന സന്തതികളില്ലാതെ അന്യം നിന്നു പോകുമെന്ന ഘട്ടത്തിലായി. അന്നത്തെ കാരണവർ ജ്യോതിഷവിധി പ്രകാരം പ്രശ്നം വച്ചപ്പോൾ തിരുനെല്ലൂർ ക്ഷേത്ര നവീകരണ കലശം നടത്തിയാലേ സന്തതികൾ ഉണ്ടാവുകയുള്ളൂ എന്ന് കാണുകയും തുടർന്ന് നവീകരണ കലശം നടത്തുകയും ചെയ്തു അത്രേ. അടുത്ത പ്രതിഷ്ഠാദിനത്തിൻ്റെ നാളിൽ അവിടെ ഒരാൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ ഊരാളൻ്റെ അച്ഛൻ്റെ ജന്മദിനവും ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിനവും ഒരേ നാളിലാണ് എന്നത് ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം ഊട്ടിയുറപ്പിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ സംഭവത്തിനു ശേഷം ഇവിടെ നവീകരണ കലശം നടന്ന ചരിത്രമില്ല. എന്നാൽ പുതിയ ഭൂപരിഷ്കരണ നിയമങ്ങൾ മൂലം ക്ഷേത്രഭൂമികളെല്ലാം അന്യാധീനപ്പെട്ടു. ക്ഷേത്രഭരണം ഊരാളൻ നാട്ടുകാരെ ഏൽപ്പിച്ചു. നാട്ടുകാരുടെ ശ്രമഫലമായി ഒരു നവീകരണ കലശ കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ ആഭിമുഖ്യത്തിൽ സുപ്രസിദ്ധ ദൈവജ്ഞനായ ശ്രീ കൂറ്റനാട് രാവുണ്ണിപ്പണിക്കരുടെ നേതൃത്വത്തിൽ അഷ്ടമംഗല പ്രശ്നം നടത്തി. പ്രശ്നവിധി പ്രകാരം ക്ഷേത്ര തീർത്ഥക്കുളം ദേവനുമായി വളരെ ബന്ധപ്പെട്ടതാണെന്നും കുളത്തിൽ സ്നാനം ചെയ്ത് ദർശനം നടത്തിയാൽ കൈലാസ ദർശനഫലം ലഭിക്കുമെന്നും അറിവായി. ഇത് ഒരു മഹാക്ഷേത്രമായതിനാൽ കർപ്പൂരാദി കലശത്തോടുകൂടിയ പുനഃപ്രതിഷ്ഠ നടത്തണമെന്നും കുടികയറി ഉത്സവം നടത്തേണ്ടത് ദേശവാസികളുടെ ഉന്നമനത്തിന് അത്യന്താപേക്ഷിതമാണെന്നും കാണപ്പെട്ടു. അതനുസരിച്ച് 2011 മെയ് 25 മുതൽ ജൂൺ 6 വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രം തന്ത്രി ശ്രീ പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ
കർപ്പൂരാദി നവീകരണ കലശം അതിഗംഭീരമായി നടത്തപ്പെട്ടു. പുനഃപ്രതിഷ്ഠ 2011 ജൂൺ 3 തീയതി മകേരിയം നക്ഷത്രത്തിലാണ് നടന്നത്. ഗോശാല നടത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനെല്ലൂർ മഹാദേവ ക്ഷേത്രം. ഈ ഗോശാല ഗുരുവായൂർ സാന്ദീപനി ഗോകുലത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ ഗോമാതാവിൻ്റെ പ്രീതിക്ക് ഗോപൂജ, ഗോപരിപാലനം എന്നീ വഴിപാടുകൾ നടത്തപ്പെടുന്നു. നവീകരണ കലശത്താൽ നവചൈതന്യം ആർജിച്ച ക്ഷേത്രത്തിൽ എല്ലാ 38 തിങ്കളാഴ്ചയും അഖണ്ഡ നാമകീർത്തനം, പ്രസാദ ഊട്ട്, ധനുമാസത്തിലെ തിരുവാതിരനാളിൽ പൂരാഘോഷം, കർക്കിടകമാസത്തിലും തുലാമാസത്തിലും ബലിതർപ്പണം, മണ്ഡലമാസക്കാലത്ത് അയ്യപ്പൻ വിളക്ക്, കർക്കിടകമാസത്തിൽ ഇല്ലം നിറയും നിറപുത്തരിയും, ശിവരാത്രി നാളിൽ പാതിരാപൂജയും ശയനപ്രദക്ഷിണം തുടങ്ങിയ ഭക്തിനിർഭരമായ ചടങ്ങുകളും നടന്നുവരുന്നു. തിരുനെല്ലൂർ ശിവക്ഷേത്രം തന്ത്രി കുടുംബ അംഗമാണ് ഞാൻ. തന്ത്രിക സ്ത്രീകളൊക്കെ ചെയ്തു വരുന്നത് ഇവിടെ നിന്നാണ്. വളരെ കാലമായിട്ട് തിരുനെല്ലൂർ ശിവക്ഷേത്രമായിട്ട് ബന്ധം പറഞ്ഞു വരുന്നുണ്ട്. ഏകദേശം ഒരു 100 കൊല്ലത്തിൻ്റെ മുമ്പേ തന്നെ അവിടെ ഒരു കലശം നടന്നതായിട്ട് രേഖയുണ്ട്. ആ കലശത്തിൽ ഇതിൻ്റെ തിരുനെല്ലൂർ ശിവക്ഷേത്രത്തിൻ്റെ ഒരാളെ കുടുംബാംഗമായിട്ട് ഉള്ള ഒരാൾക്ക് സന്തതി ഇല്ലാത്തതിനെ തുടർന്ന് പ്രശ്നം വയ്ക്കുകയും അതിനെ പരിഹാരമായിട്ട് അവിടെ കലശം നടത്താൻ വേണ്ടിയിട്ട് പറയുകയും ഉണ്ടായി. അതിനെ തുടർന്ന് അവിടെ കലശം നടത്തിയതായിട്ട് ഇവിടുത്തെ ഒരു കാരണവരെ അത് നടത്തിയെന്നുള്ളതാണ് എൻ്റെ അറിവ്. എൻ്റെ ഏകദേശം ഒരു 4 തലമുറ മുമ്പത്തെ ഒരു കാരണവരാണ് അന്ന് കലശം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അന്ന് കലശം നടത്തി പ്രതിഷ്ഠയുടെ ദിവസം, പ്രതിഷ്ഠയുടെ അന്ന് പ്രതിഷ്ഠാദക്ഷിണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങുണ്ട്. പ്രതിഷ്ഠാദക്ഷിണ എന്ന് വെച്ചാൽ ഈ കലശം നടത്തിയ തന്ത്രിക്ക്, ആചാര്യനായിട്ടിരുന്ന തന്ത്രിക്കും ബാക്കി ആൾക്കാർക്കുമൊക്കെ ഈ പ്രതിഷ്ഠയുടെ അന്നത്തെ പ്രതിഷ്ഠയുടെ ഭാഗമായിട്ട് പ്രതിഷ്ഠാദക്ഷിണ കൊടുക്കുക. അവർക്ക് എല്ലാവർക്കും കൊടുത്തതിന് കൊടുത്തപ്പോൾ ഈ ആചാര്യന് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ ഒരു സാധാരണ നാട്ടു നടപ്പ് എന്തെങ്കിലും കൊടുക്കുക, ആചാര്യന് നിശ്ചയ ഒരു ആചാര്യന് ഒരാളിന് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അന്ന് അദ്ദേഹത്തിൻ്റെ സന്തോഷം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ആ വിഷമം കൊണ്ട്, അന്നത്തെ ആ സന്തതിയില്ലാത്തതിൻ്റെ വിഷമം കൊണ്ട് ഒരു മോതിരം സ്വർണം കൊണ്ട് ഒന്നിച്ചില്ലാനും ഭവൻ ഉള്ളൊരു മോതിരം കൊടുക്കണ്ടായി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രതീക്ഷിക്കാത്തതായിരുന്നു. ആ പ്രതീക്ഷിക്കാത്തത് കിട്ടുമ്പോഴാണുള്ള സന്തോഷം കൊണ്ടാണല്ലോ ഒരു ആ സന്തോഷം എന്ന് വേറെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അന്ന് ഈ സന്തോഷം കൊണ്ട് ഇത് കൊടുത്തപ്പോൾ അതിൻ്റെ ഫലം ഉണ്ടായി എന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ തേവരുടെ അനുഗ്രഹം കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ ഈ സന്തോഷത്തിൻ്റെ ഒരു പ്രകാശിതം എന്ന് പറയുന്നത് കൊണ്ട് ആ അനുഗ്രഹം കൊണ്ട് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ, പിറ്റത്തെ കൊല്ലത്തെ ആ പ്രതിഷ്ഠാ ദിവസത്തിൻ്റെ അന്ന് തന്നെയാണ് അവിടെ സന്തതി ഉണ്ടായത്. എന്നുവെച്ചാൽ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണിയുടെ പരമ്പരയാണ് ഇപ്പം നിലനിൽക്കുന്നത് എന്നാണ് എൻ്റെ അറിവ്. കൂടാതെ അതിനുശേഷം പിന്നെ 100 അവിടെ കലശം നടത്താനായിട്ട് രേഖകളോ അറിവോ ഇല്ല. ഈ അടുത്ത കാലത്ത് ഒരു 2 മുമ്പ് ആണ് പിന്നെ കലശം ഉണ്ടായത്. അതിൻ്റെ ക്രിയ ചെയ്യാൻ എന്തോ ഈ ഇല്ലത്ത്
ഇത്രയും പാരമ്പര്യ ഇല്ലത്ത് വന്ന് പെട്ടത് മാത്രം നമുക്ക് അത്രയൊന്നും അദ്ദേഹത്തിൻ്റെ അത്രയൊന്നും യോഗ്യതയൊന്നും ഇല്ലെങ്കിലും അന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞാനാണ് ക്രിയേറ്റുണ്ടായത്. വളരെ ബൃഹത്തായിട്ടുള്ളൊരു ചടങ്ങാണെന്നുണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ടു കൊല്ലമായിട്ട് ഈ പ്രതിഷ്ഠാദിനൊക്കെ ആചരിച്ചു വരുന്നുണ്ട്. കൂടാതെ അവിടെ പതിവുപോലെ നടന്നു വരുന്ന ചടങ്ങുകൾക്ക് പുറമെ ഈ രണ്ടു കൊല്ലമായിട്ട് എല്ലാ ദിവസവും എല്ലാ മാസവും മുപ്പത്തി തിങ്കളാഴ്ച ദിവസം ഒരു തന്ത്രിപൂജ നടന്നു വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ കൂടാണ്ട് പ്രതിഷ്ഠാ ദിവസത്തിൻ്റെ അന്ന് തന്ത്രിയുടെ ഭാഗത്തു നിന്ന് ശുദ്ധികളാണ് നടത്തുന്നത്. പിന്നെ ശിവരാത്രി ദിവസം ആചരിച്ചു വരുന്നു, പൂരം പോലെ ആചരിച്ചു വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള നാട്ടുകാരൊക്കെ കൂടി യോജിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ